وَأَنَّهُ هُوَ أَضْحَكَ وَأَبْكَى നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിലായി ജീവിക്കുമ്പോൾ, അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബം ഒന്നാകെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് കൊതിയോടുകൂടെ ജീവിച്ചാൽ ആ ജീവിതത്തിലൂടെ അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ സന്തോഷം തരും, അള്ളാഹു നിങ്ങൾക്ക് ചിരി തരും, പുഞ്ചിരി തരും. അള്ളുഹക്ക, അള്ളാഹു ആണല്ലോ ചിരിപ്പിക്കുന്നത്. മറിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ചിരിയും കരച്ചിലും അള്ളാഹു ചെയ്യുന്ന പണിയാണ്. എന്തൊരു അത്ഭുതമുള്ള ആയത്താണ് അത്. സൂറത്തുൻ നജ്മിലല്ലേ അത്? അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് കരയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം തരുന്നത് അള്ളാഹുവാണ്. നിന്റെ വാഹനമല്ല, നിന്റെ ജോലിയല്ല, നിന്റെ ശമ്പളമല്ല, നിന്റെ ബിസിനസ്സല്ല, ഒന്നുമല്ല. ആരാ സന്തോഷം തരുന്നത്? അള്ളാഹുവാണ്. അള്ളാഹുവാണ് സന്തോഷം തരുന്നത്. കരയിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനം തന്നെ, സന്തോഷിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്തോഷവും അള്ളാഹുവിന്റെ റഹ്മത്തും സകീനത്തും വീടുകളുടെ ഉള്ളിൽ ഉണ്ടായി കിട്ടാൻ എന്തൊക്കെ വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയുമോ? എന്തൊക്കെ വേണമെന്നാ പറഞ്ഞത്? വീടിന്റെ ഉള്ളിൽ, വീടിന്റെ ഉള്ളിൽ എന്ത് വേണം? ഒന്ന്, ആ വീട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. അല്ലാഹു പറയാം, വഅമുർ അഹ്ലക ബിസ്സലാ. നബിയേ, അങ്ങയുടെ വീട്ടുകാരോട് പറയണം നബിയേ, ബിസ്സലാ, നിസ്കരിക്കാൻ പറയണം നബിയേ. നിസ്കരിക്കാത്ത വാപ്പുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തില്ല, നിസ്കരിക്കാത്ത ഉമ്മയുള്ള വീട്ടിൽ അവിടെ റഹ്മത്തില്ല. ജ്യേഷ്ഠൻ നിസ്കരിക്കാത്തവനാണ്, അനിയൻ നിസ്കരിക്കാത്തവനാ, പ്രായപൂർത്തി ആയിട്ടത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റകരമല്ലേ? നിസ്കരിക്കാൻ പറയണം നബിയേ. വസ്തബിർ അലൈഹാ, ഒന്ന് ക്ഷമയോടുകൂടെ നിലനിൽക്കാനും പറയണം. ഇത് എളുപ്പമല്ല. രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ, പ്രത്യേകിച്ച് ഡിസംബറിലൊക്കെ നല്ല തണുപ്പല്ലേ, ഒരു പ്രയാസമൊക്കെ വരും ചിലപ്പോ രാവിലെ എഴുന്നേൽക്കാൻ. വസ്തബിർ അലൈഹാ, ക്ഷമയോടുകൂടെ നിലനിന്ന് പോരണം എന്നും പറഞ്ഞു കൊടുക്കൂ നബിയേ. എന്താ അല്ലാഹു തരാന്നറിയോ? എനിക്ക് ഭക്ഷണം തരണമെന്ന് മനുഷ്യ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ലാഹു പറയാം, എനിക്ക് നീ ഭക്ഷണം തരണ്ട, നഹ്നു നർസുഖുക, നിനക്ക് വേണ്ട റിസ്ക് ഞാൻ എത്തിച്ചു തരാം, നിനക്ക് വേണ്ട ഭക്ഷണം ഞാൻ എത്തിച്ചു തരാം, നിനക്ക് ആവശ്യമായത് ഞാൻ നിർവഹിച്ചു തരാം. നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്ത്. ആരൊക്കെ? നിങ്ങളും വീട്ടുകാരും. വീട്ടുകാരോട് പറയണം. പാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ ഓൺ ടൈം ആ, മക്കൾ നിസ്കരിക്കുന്നില്ല. ഇതല്ല ജന്നത്ത്. അൽ ജന്നത്തു ഫീ ബുയൂതിന, നമ്മുടെ വീടുകളിൽ ഒരു സ്വർഗം ഉണ്ടാക്കണമെങ്കിൽ ആ വീട്ടുകാരെ നിസ്കരിക്കുന്നവരാകണം. എത്രത്തോളം അലിമീങ്ങൾ പറയുന്നത്, ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന സമയത്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മനസ്സിന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. നേരത്തെ പറഞ്ഞു അള്ളാന്റെ ദൃഷ്ടാന്തമാണ് എന്ത്, മനസ്സിൽ തമ്മിൽ സ്നേഹം ഉണ്ടാവുക. ഇന്നലെ മിനി ഞാൻ വന്നത് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു അവിടെ ദുബൈയിലുള്ള സമയത്ത്. അദ്ദേഹത്തിന്റെ പ്രശ്നം പറഞ്ഞത്, സാറേ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി, എനിക്കെന്റെ ഭാര്യയോട് ഒരു സ്നേഹം തോന്നുന്നില്ല, എന്താ ചെയ്യാ? അവൾക്ക് എന്നോട് ഇല്ലാന്ന് എനിക്കും തോന്നുന്നത്, ഇത് വല്ല പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു സ്നേഹം എന്ന് പറയാം, ഞാൻ ഗൾഫിലേക്ക് പോന്നിട്ടുണ്ട്, എനിക്കൊരു സങ്കടം തോന്നിയിട്ടില്ല അവളെ പിരിഞ്ഞിക്കാൻ, ഞാൻ പിരിഞ്ഞില്ല അവൾക്കും സങ്കടം തോന്നിയിട്ടില്ല, എന്താണ് കാര്യം എന്നറിയില്ല. ഇതുവരെ മനസ്സ് തമ്മിലുണ്ട് മാനസികമായൊരു അടുപ്പം കണ്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മുമ്പ് പ്രേമുണ്ടായിരുന്നോ? ചോദിച്ചു. അതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഏതൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണമെന്നൊക്കെ വിചാരിച്ച് നടന്നു, പിന്നെ വീട്ടുകാർ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ ഉമ്മയും പാപ്പയും പറഞ്ഞു, ഞാൻ കേട്ടിട്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അവളെ കല്യാണം കഴിച്ചത്, അവളെ വാപ്പൊരു മൂലയരാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയില്ല, ഈ നാട്ടുകാരനാണ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, കുറെ മൂലമാരെ മക്കളെ കല്യാണം കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആരുമല്ല. ഞാൻ ചോദിച്ചു, പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ടായ സമയത്തല്ലേ ഈ പ്രേമ കച്ചവടമൊക്കെ തുടങ്ങിയത്?
അതിനൊരു ചെറിയ ശിക്ഷ അള്ളാഹു തരുന്നതാണത്. കുറഞ്ഞ നേരം കുറച്ച് വഴിവിട്ടു പോയില്ലേ, അള്ളാഹു തരണ്ട കൃപ വേറെ ആർക്കോ കൊടുത്തില്ലേ, ആ അല്ലാഹു കുറച്ച് ആ സ്നേഹം കൊടുക്കേണ്ടത് നിക്കാഹ് ചൊല്ലിയ നിന്റെ ഭാര്യക്ക, അത് നീ സ്കൂളിൽ കൊടുത്തു പോകുന്നില്ലേ, കോളേജിൽ കൊടുത്തു പോകുന്നില്ലേ, ആ ഇതിന് അള്ളാഹു ഒന്ന് പിടിച്ചു വെക്കുകയാണ്. സമയമായിട്ടില്ല, കുറച്ച് കൊടുത്ത് ഒഴിവാക്കിയില്ലേ, ആ സമയം ആ പീരീഡ് തുല്യമായ കാലം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് തരാം, അപ്പോഴേ നിനക്ക് ഇത് ആസ്വദിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നിനക്ക് ഇത് ആസ്വദിക്കാൻ പറ്റൂല. ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് വ്യഭിചരിച്ച ആണിനും പെണ്ണിനും കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടൂല എന്ന് പറയാം. എന്തായാലും ഓളിങ്ങനെ ആലോചിക്കുക, ഭർത്താവിനോട് കഥ പറഞ്ഞില്ല, എന്നാലും ഇപ്പോ എന്റെ ഭർത്താവ് എന്തൊരു നല്ല മനുഷ്യനാണ്, ഞാൻ ഇയാളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് എന്റെ ഭാര്യ എന്തൊരു നല്ല ഭാര്യയാണ്, പക്ഷെ ഞാൻ ഇവളെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്ന് അവനും ഈ ചിന്ത തന്നെ മരണം വരെ അള്ളാഹു തരുന്ന ശിക്ഷയാണെന്നാണ്. സമാധാനം കിട്ടൂല. പിന്നെ അള്ളാഹു സമാധാനം തരട്ടെ, നമുക്കൊക്കെ ദുആ ചെയ്യാം, പശ്ചാത്തപിച്ച് മടങ്ങ, തൗബ ചെയ്ത് മടങ്ങ, അള്ളാഹു തആല നമുക്ക് സൗഭാഗ്യം തരട്ടെ. മനസ്സ് തമ്മിൽ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോണത്. അഞ്ച് വിഷയങ്ങൾ, അഞ്ചെണ്ണം. ഒന്ന്, അസ്വലാത്തു മഅൻ, രണ്ടുപേരും ഒരുമിച്ചെങ്കിലും നിസ്കരിക്കണം. ഒരുമിച്ച് നിസ്കരിക്കുക രണ്ടുപേരും, ഒരുമിച്ച് നിസ്കരിക്കുക. മാനസികമായി അകൽച്ചയുള്ള ആളുകൾ, കുടുംബത്തിൽ കശപിശയുള്ള ആളുകൾ, ഭാര്യ പറഞ്ഞ ഇവൻ കേൾക്കൂല, ഇവൻ പറഞ്ഞ അവളും കേൾക്കൂല, ഇങ്ങനെ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഇതൊക്കെ ഉണ്ടാവില്ലേ നാട്ടിൽ, ഇതിനൊക്കെ ഉദാഹരണം ഉണ്ടാവും. ചില പടച്ചോൻ എന്റെ കേസ് പങ്ക തന്നെയാണല്ലോ നിങ്ങൾക്കുള്ള മരുന്നാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യ, ജീവിത ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങളും ഭാര്യയും ഒരുമിച്ച് രണ്ടര കാത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം. വീട്ടിൽ വന്നിട്ട് നിങ്ങളും അവളും ഒരുമിച്ച് നിസ്കരിക്കണം ഒരേ സമയം, രണ്ടുപേരുടെയും മനസ്സ് അള്ളാഹുവിലേക്ക്. അങ്ങനത്തെ ഒരു നേരം വേണം. നിങ്ങൾ നിസ്കരിക്കണ്ടാവും ചിലപ്പോ വീട്ടിലെ സുന്നത്ത് നിസ്കാരമൊക്കെ, വീട്ടിൽ നിസ്കരിക്കല സുന്നത്ത്, ആണുങ്ങൾക്ക് പോലും സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കല. പക്ഷെ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, പെണ്ണെന്ത് ചെയ്യുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. മുമ്പ് നിസ്കാരത്തില്ല, അവള് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനല്ല. അതൊക്കെ പൂട്ടിവെച്ചിട്ട് നിങ്ങളും ഭാര്യയും ഒരുമിച്ച് ഒരുമിച്ച് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം. മുസല്ലി വിരിച്ച് ആദ്യമായിട്ട് നിസ്കരിക്കുക. കല്യാണം കഴിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണം പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയല്ലേ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞ അന്ന് കല്യാണം കഴിക്കണം തന്നെ വലിയ രസമാണ്. അലി തങ്ങളുടെയും മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും കല്യാണം കഴിക്കുന്ന ദിവസം അലി റളിയല്ലാഹു അൻഹു കല്യാണത്തിന് കാണാൻ വന്നത് വേറൊരു അത്ഭുതമാണ്. നമ്മുടെ ഞാൻ ഈ വിഷയത്തിലേക്കും കൂടി പറയണം, ഞാൻ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട്. നിബിതങ്ങളുടെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നിബിതങ്ങൾ ചോദിച്ചു, എന്തിനാ അലി നിങ്ങൾ ഇപ്പൊ ഈ നേരത്ത് വന്നത്? ഒന്നുമില്ല നബിയെ, വന്നത് എന്തിനാണെന്നറിയോ, നബിയെ നിങ്ങളെ മോളെ നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ഡയറക്റ്റ് ചോദിക്കാൻ വന്നതാണ്. അതിന് കുഴപ്പമില്ല, നമ്മൾ ഈ ബ്രോക്കർമാരെ വീഴ്ത്തുമ്പോൾ ബ്രോക്കറാണ് ഈ പറയണത്, നൂറും നൂറും കാറും ആ ബിൽഡിങ്ങും ഇത്ര സെന്റ് അവിടെയും, കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു 10 സെന്റ് പുറത്ത്, പിന്നെ കുറച്ച് ഉള്ളോട്ട് പോയിട്ട് റബ്ബർ എസ്റ്റേറ്റ് ഇത്രയും, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബ്രോക്കറാ. പൊന്നു ബ്രോക്കർമാരെ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അള്ളാനെ പേടിച്ചോളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന കായ ഹറാമിന്റെ കായായിരിക്കും ഈ പോക്കിലാണെങ്കിൽ. ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക, അവന്റെ ലക്ഷ്യം എനിക്ക് അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കുന്ന ഒരു പെണ്ണ് മതി, ഇത്രയോ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓളെ പൈസ എനിക്ക് വേണ്ട, വാപ്പാന്റെ പൈസ എനിക്ക് വേണ്ട, എങ്ങനെ എനിക്ക് ഓളെ പൈസ വയ്ക്കാൻ പറ്റും? ഞാൻ അങ്ങോട്ട് നിക്കാഹ് ചെയ്യുമ്പോ ഞാനല്ലേ മഹർ കൊടുക്കേണ്ടത്? പിന്നെ ഞാൻ എങ്ങനെ സ്ത്രീധനം ചോദിക്കുക? അല്ല ഉസ്താദ്, ഈ സ്ത്രീധനപ്പ് ഹലാലോ ഹറാമോ? അപ്പൊ പറഞ്ഞുതരാം, ഹലാലോ ഹറാമോ എന്ന മസല ഈ സദസ്സ് എണീറ്റ് പോകുമ്പോഴത്തെ മസല മനസ്സിലാവണേ. ഇനി നിങ്ങൾ ഒരു മൂലയോട് ചോദിക്കരുത്. ഒരു മനുഷ്യന്റെ സമ്പത്ത് അയാൾ ഇഷ്ടപ്പെടുന്നതല്ലേ നിങ്ങൾക്ക് ഹലാലാവുള്ളൂ, അല്ലേ? ഒരാളുടെ പൈസ ഇഷ്ടപ്പെട്ട്, ഞാനിപ്പോ ബഷീർ സാഹിബിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു എന്ന് വിചാരിക്കുക, അയാൾക്ക് പൊരുത്തുണ്ടെങ്കിലല്ലേ, ബഷീർ സാഹിബിന് പൊരുത്തുണ്ടെങ്കിലല്ലേ എനിക്കത് ഹലാലാവുള്ളൂ, ഞാൻ അതെടുത്തിട്ട് ബക്കറ്റ് കിടാൻ പറ്റുമോ? അങ്ങനെ വരികയാണ് ഒരു ബക്കറ്റ് വരെ, ഞാൻ എന്ത് ചെയ്ത് ഇന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആള് വേറാളുടെ പോക്കറ്റിൽ എടുത്തു കൊടുത്തു, ഇത് ഞാൻ ചെയ്യുന്ന ജായിസാണോ അല്ലയോ? യെസ് ഓർ നോ? നോ എന്ന് പറഞ്ഞെങ്കിലും നോ എന്ന് പറഞ്ഞാട്ടെ, നോ. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ശ്രീധരൻ വാങ്ങിയോലൊക്കെ യെസ് എന്ന് പറയാൻ നിൽക്കണ്ടിട്ടാ. അത് നോയാണ്, പറ്റൂല. എന്തേന്നറിയോ? ഇത് എന്റെതല്ല. പിന്നെന്തേന്നറിയോ?
ഇത് ബഷീർ സാഹിബിന് പൊരുത്തണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ എടുക്കുക? അതുകൊണ്ട് ഇനി ഹലാലല്ലാത്ത സ്ഥിതിരം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ, നിങ്ങൾ കല്യാണം കഴിക്കാൻ വന്ന് ചെന്നു, നിങ്ങൾ ഡിമാൻഡ് ചെയ്തു എനിക്കെന്ത് വേണം, ഇത്ര വേണം, അത് നീ ചെയ്തു തന്നെ തെറ്റാണ്. അതിന് മുമ്പിൽ നിൽക്കുന്ന ആൾ അമ്മാവന്മാരാ. ഇങ്ങനെയാണ് നിങ്ങൾ അമ്മാവൻ കുപ്പായിട്ട് നടക്കും വേണ്ട. ആകെ സ്ത്രീധനം പറയല അമ്മാവന്റെ റോള് ജീവിതത്തിൽ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ചോദിച്ചത് ഹറാം. നിനക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? മൻ അൻ വഹാചിൻ കരിഹലകും മൻ അൻ വഹാചിൻ ഖീല വഖാൽ വകസറത സ്വാൽ വഇളാഅത അൽമാൽ. അല്ലാഹുവിന് ഇഷ്ടമല്ല മൻ അൻ നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കാതെ വെക്കുകയും വഹാചിൻ നിങ്ങൾക്ക് ഒരവകാശവും ഇല്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതും അല്ലാഹുവിന് ഇഷ്ടമല്ല. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതിൽ ഹലാലാകുന്ന ഒരു വകുപ്പുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അത് വേണം പറഞ്ഞ ഇഷ്ടം എന്ന് അതിപ്പോ പറയില്ല, അവസാനം പറഞ്ഞുതരാം ഏതാണ് ഹലാലാവുക. ഇനി നോക്കുക, ചോദിച്ചു ഇത്ര വേണം, ഹറാമാണ്. ചോദിച്ച പിന്നെ കൊടുക്കാക്കാൻ പറ്റും? ഈ ചെറുക്കൻ പോയതിന് വേറെ പുതിയ പിള്ള നിറഞ്ഞ് നടക്കണ്ടേ? എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചത് പലേതോ, പിന്നെ സ്വർണം വേണം, അത് വേണം, കാറ് വേണം, സ്ഥലം വേണം, വീട് വേണം, ഇതൊക്കെ കൊടുക്കും. ഇങ്ങനെയുണ്ടൊരു കല്യാണം അള്ളാന്റെ ദീനിൽ? ഇങ്ങനെയുണ്ടോ ഒരു കല്യാണം അള്ളാഹുവിന്റെ ശരീഅത്തിൽ? ആരുണ്ടാക്കിയ കല്യാണമാണിത്? അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കുന്ന എത്ര ചെറുത് വലുത് ആ പെണ്ണിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, മഹർ എനിക്ക് ഇത്ര വേണം. ആ മഹർ കൊടുത്തിട്ട് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ശരഈ, ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ കാലിയാക്കി വെച്ചിട്ട് ഇതിക്ക് ഇങ്ങനെ പൈസ കണ്ട നിറച്ച് തന്നാൽ ഉള്ള കുട്ടീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് നിനക്ക് ആണാന്ന് എന്നെ പറ്റി പറയാൻ പറ്റുമോ? ഈ ആണാണ്, നീ ആണാണോ? ഞാൻ അതാ ചോദിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഈ ചോദിച്ചത് തന്നെ ഹറാം. ഇനി ചോദിച്ചില്ല, എന്താ പറഞ്ഞെന്നറിയോ? പിന്നെ നമുക്ക് ഡിമാൻഡ് ഒന്നുമില്ല, നമുക്ക് ഒരു ഡിമാൻഡും ഇല്ല. കുട്ടി നന്നായാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഓളെ ഏട്ടത്തിന് ഓളെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോ 200 കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വിഷയമല്ല. അവൻ 5 കല്യാണം ആലോചിക്കേണ്ട, ഒരു 150 പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമില്ല. എന്താ പി പറഞ്ഞ ഇതൊക്കെ അർത്ഥം? പൊട്ടന്മാരോടാണ് ഈ പറയുന്നത്. ആ അപ്പൊ എന്താ പറഞ്ഞ? അത്രയൊക്കെ തന്നെ അതിന്റെ അടുത്തും ബാക്കിയൊക്കെ നമുക്കും വേണമെന്ന് അല്ലേ? അതല്ലേ ഈ പറഞ്ഞത്? ഇത് നീ ചെയ്ത് തെറ്റാണ്. ചോദിക്കാൻ ഒരവകാശമല്ലോ. അപ്പാണ്ട് പെണ്ണിന്റെ അമ്മ വാപ്പയോട് നീ കടം വാങ്ങിക്കോ, അതിന് കുഴപ്പമില്ല. കടം തരികയാണെങ്കിൽ കടം തിരിച്ചുകൊടുത്തേക്ക്, വെറുതെ ഫ്രീ ആയിട്ട് ചോദിക്കേ. എന്തിനെ നിക്കാഹിത? അള്ള പറഞ്ഞു നീ മഹർ കൊടുത്തിട്ട് സ്വീകരിക്കും. നീ പറഞ്ഞു മഹർ കൊടുക്കാനുള്ള പൈസയും കിട്ടി തന്ന, പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് മഹർ എന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോവാ, നിന്റെ കല്യാണം സഹിഹാവോ? കല്യാണം സഹിഹാവോ? ഒന്നും ചോദിക്കാതെ വന്നു. പക്ഷേ നാട്ടുകാർ, നാട്ടിലെ ഒരു നടപ്പുണ്ട്, വാപ്പയുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ വന്നിരിക്കുകയാണ്. സൗദി നിതാഖാത്തിൽ പിടിക്കപ്പെട്ടിട്ടോ അല്ലാതെയോ നാട്ടിലെത്തിയ ഒരു വാപ്പ, ഉദാഹരണം പറയാം, UAE ഉണ്ടായിരുന്ന ബിസിനസ്സൊക്കെ തകർന്നു വന്നൊരു വാപ്പ, കയ്യിൽ വീടല്ലാതെ മറ്റൊന്നുമില്ല, ആരോടും ഇല്ലായ്മകളോ വല്ലായ്മകളോ പറയാതെ അഭിമാനത്തോടുകൂടെ നടക്കുന്ന ഒരു വാപ്പയുടെ മോളെ കല്യാണം കഴിക്കുമ്പോ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ അറിയാം ഇയാൾ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു വന്ന മനുഷ്യനാ. പക്ഷേ എന്റെ മോളെ കല്യാണം കഴിച്ച് ഇറക്കുമ്പോ മിനിമം ഒരു 50 കൊടുക്കണ്ടേ? നാട്ടുകാര് പറയൂലേ, പെണ്ണുങ്ങൾ ചോദിക്കൂലേ, എത്ര ഉണ്ട് മോളെ നിനക്ക് പണ്ടം? പൊന്നു പെങ്ങളെ നിങ്ങളിത് ചോദിക്കാൻ നിക്കല്ലിൻ, ഹറാമിലേക്കുള്ള വഴി തുറന്നു കൊടുക്കല്ലിൻ. ആ പെണ്ണിന് കൊടുക്കുന്നതോ കൊടുക്കാത്തതോ നിങ്ങൾക്കെന്ത് ഛേദം അതിൽ? അങ്ങനെ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, അല്ലെങ്കിൽ നാട്ടിലെ മാമൂലുകൾക്ക് വഴങ്ങിയിട്ട്, ഇല്ലാത്ത വിഷമത്തിന്റെ ഇടയിൽ കടവും കള്ളിയും വാങ്ങിയിട്ട് വീട് വിച്ചിട്ട് സ്ഥലം വിച്ചൊഴിവാക്കിയിട്ട് നമുക്ക് വാടകപ്പുരയിൽ പോയി താമസിക്കാം, പെങ്ങളൊന്ന് അഭിമാനത്തോടെ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ട് നിർബന്ധിത സാഹചര്യത്തിൽ ഒരു വാപ്പ് കൊടുക്കുന്ന സ്വത്തും നിങ്ങൾക്ക് ഹലാലല്ല സഹോദര, നിങ്ങൾക്ക് ഹലാലല്ല. എന്തേ അൻ ത്വീബി നഫ്സിൻ, മനസ്സിന്റെ സന്തോഷമില്ലാതെ കൊടുക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും? നിങ്ങൾ ഇരിക്കുന്ന വീട് ആ വീട് വിറ്റിട്ട് തന്റെ മരുമകന് സ്ത്രീധനം കൊടുത്ത് വാടകപ്പുരയിൽ പോയി താമസിക്കാൻ ഏത് വാപ്പാക്കാണ് സ്നേഹമുണ്ടാവുക? ഏത് വാപ്പയാണ് മനസ്സുകൊണ്ടത് ഇഷ്ടപ്പെടുക? ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്തത്? അല്ല, മാമൂലുകൾക്ക് വഴങ്ങിയിട്ട്, നാട്ടു നടപ്പുകൾക്ക് വഴങ്ങിയിട്ട് ചെയ്ത പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെങ്കിൽ ആ വാപ്പാക്ക് തിരിച്ചു കൊടുത്തേക്കണം. വാപ്പയോട് പറയണം, വാപ്പാ എൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവില്ലല്ലോ, ഇത്രയൊന്നും വേണ്ട. വാപ്പാക്ക് കഴിയുന്നത് മതിയില്ലെങ്കിൽ എനിക്ക് പൊരുത്തം, ഞാൻ മേടിച്ചു കൊടുത്തേക്കാം. ഇത് പറയേണ്ട ചെറുപ്പക്കാരൻ പിന്നെ പറയാം, അല്ല 100 പറഞ്ഞിട്ട് 98 അല്ലായിട്ടുള്ളൂ, 2 കുറവുണ്ടല്ലോ.
മുസ്ലിമാണോ നിങ്ങളൊക്കെ? മുസ്ലിമാണോ? അള്ളാഹു പറഞ്ഞ നിക്കാഹാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല, കച്ചവടമാണോ ഈ ചെയ്യുന്നത്? പെണ്ണിനെ കച്ചവടം ചെയ്യലാണോ ഈ ചെയ്യുന്നത്? അല്ല, നിക്കാഹോ? ഞാൻ ചോദിക്കുകയാണ്, ഈ അവസ്ഥകളിലുള്ള കൊടുക്കലും വാങ്ങലും ഹറാമുകൾ ഹറാമു തന്നെ. ഇത് ഹറാമല്ലാത്തൊരവസ്ഥ ഇതിൽ വന്നില്ല. ഇനി വരുന്ന ഒരു ഹലാല്, പെണ്ണിന്റെ വാപ്പ മുതലാളിയാണ്, ഇഷ്ടം പോലെ പൈസ ഉള്ള ആളാണ്, പള്ളിക്കും മദ്രസക്കും ദീനിനും ഇഷ്ടം പോലെ വാരിക്കൊടുക്കുന്ന ആളാണ്, അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുമുണ്ട്. ആ ആൾക്കൊരു ആഗ്രഹം തോന്നി, റബ്ബെ എന്റെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ചെറുക്കന് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കട്ടെ. ആരും നിർബന്ധിച്ചിട്ടല്ല, ചോദിച്ചിട്ടുമല്ല, അയാൾ ഇഷ്ടം പോലെ നാട്ടുകാർക്കെന്നെ കൊടുക്കുന്ന ആളാ. എന്റെ പുതിയാപ്പിള് കിടക്കട്ടെ, ഒരു വാഹനം ഞാൻ മേടിച്ചു കൊടുക്കാം. അത് ആ പുതിയാപ്പിളക്ക് ഹലാലാകും. എപ്പെന്നറിഞ്ഞോ? ഇത് ഇയാൾക്കാണെന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് മോനെടുത്തോ, സാധനം എന്താ മുണ്ടൂല കഴുത്തിലിട്ടെന്ന് പറഞ്ഞേക്ക, എന്തേ എങ്ങാനും കുഴപ്പമുണ്ടായതൊക്കെ ഇങ്ങോട്ട് തിരിച്ചറിയട്ടോ, ഇതാണ് സ്വതക്ക. കുഴപ്പമുണ്ടായാൽ ഒക്കെ തിരിച്ചു തരണം. ഇതെന്ത് ദാനമാണ്, എന്ത് കച്ചവടം ഈ നാട്ടിൽ നടക്കണം എനിക്കറിയില്ല. ഇത് കല്യാണമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതരാം, ഇത് വേറെന്തോ ഒരു ഏർപ്പാടാണ്. സാമ്പത്തികമായി അള്ളാഹു നിഅമത്ത് ചെയ്ത ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മരുമകന് സന്തോഷത്തോടുകൂടെ ദാനമായി, സ്വതക്കയായോ കടമായോ കൊടുക്കുന്ന സ്ത്രീധനങ്ങൾ, അത് നിങ്ങൾക്ക് ഹലാൽ, അത് നിങ്ങൾക്ക് ഹലാലായി. നിങ്ങൾ ചോദിച്ചതല്ല, അയാൾക്ക് കൂലി കിട്ടാൻ വേണ്ടി, അള്ളാഹു കൂലി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കൊടുക്കുകയാണ് തന്റെ മരുമോന്, അത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാണ്. പെണ്ണിന് കൊടുക്കുന്ന സ്വർണം പുതിയപ്പിളക്കാണോ? പെണ്ണിന് കൊടുക്കുന്ന സ്വർണം പെണ്ണിനുള്ളതാണ്. പുതിയപ്പിളക്ക് എപ്പോഴാവെന്നറിയോ? പെണ്ണ് പറയണം, എന്റെ സ്വർണം നിങ്ങൾ എടുത്തോളൂ എന്ന് ഭർത്താവിനോട്. പെണ്ണുങ്ങളെ, നിങ്ങൾ അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞ് ഇന്നത്തെ വേദ കഴിയുമ്പോഴേക്കും കുടുംബം കലക്കല്ലി, നാളെ കുറച്ച് ബാക്കിയും കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഭർത്താവിനെ സഹായിക്കേണ്ട ആളുകളാണ്. കുടുങ്ങിക്കഴിഞ്ഞു, എന്റെ സ്വർണങ്ങൾ എടുത്തോളൂ ഭർത്താവേ, നമ്മുടെ കുടുംബമല്ലേ, നമ്മളൊരു ജീവിതമല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, നമ്മുടെ പ്രശ്നം തീർന്നോട്ടെ എന്ന് പറയേണ്ടവളാണ് പെണ്ണ്. പക്ഷേ പെണ്ണിന്റെ അവകാശമാണ് അവളുടെ സ്വത്ത്, അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് പെണ്ണാണ് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പയാണ്. ഭർത്താവ് സക്കാത്തിന്റെ വിഷയം ഓർമ്മപ്പെടുത്തണം. കാരണം സ്വത്ത് കിടക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാ, ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിന്റെ അടുത്താ. ഇത് നിനക്കുള്ളതാണെന്ന വാപ്പ പറഞ്ഞാൽ അത് ഭർത്താവിന് അനുവദിക്കപ്പെട്ടു. എന്നല്ലാതെ ഒറ്റടിക്ക് ഇത് ഹലാലാണോ ഹറാമാണോന്ന് പറയാൻ പറ്റാത്തൊരു മസാല സ്ത്രീ. ഇത് ഹലാലുള്ള വകുപ്പും ഹലാലില്ലാത്തതുണ്ട്. ഈ പറഞ്ഞതിൽ ഹലാലും ഹറാമും മനസ്സിലായിരുന്നു കൈപൊക്കിയട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ഏതാണ് ഹലാൽ ഏതാണ് ഹറാം എന്ന് മനസ്സിലായത്, നിങ്ങൾക്ക് സ്ത്രീധനം വാങ്ങിയില്ലേ, അതൊന്നല്ല എന്റെ ചോദ്യം. ഇത് മനസ്സിലായോന്നാ എനിക്ക് അറിയേണ്ടത്. ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഭാഷ മാറ്റി പറയണോ, വാക്ക് മാറ്റണോ എന്നൊക്കെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാ ഇനിയും മനസ്സിലാവാത്തവരുണ്ടല്ലോ റബ്ബേ. ഒന്ന് കൈപൊക്കിയട്ടെ, മനസ്സിലായവരൊക്കെ ഒന്ന് കൈപൊക്കി, ഒന്ന് എഴുന്നേറ്റേക്ക്, മനസ്സിലായവരൊക്കെ ഒന്ന് എഴുന്നേറ്റേക്ക്. ഞാൻ ഈ പറഞ്ഞതിൽ ഹലാൽ എന്ത് ഹറാം എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ മെജോറിറ്റിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ ഭാഷകൾക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലായല്ല, അൽഹംദുലില്ലാഹ്. ഇനി പറയാം, ആ ഹറാമായ അവസ്ഥയിൽ വാങ്ങിയതൊക്കെ സൗകര്യം കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഹറാമായി വാങ്ങിക്കൂട്ടിയതേ ഒന്നുകിൽ അമ്മോശോട് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചേക്ക്, അന്നൊന്നും ബോധം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ടുതരാണെങ്കിൽ അങ്ങനെ പൊരുത്തപ്പെട്ടുതരും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ തരാം. ഒന്നുകിൽ അങ്ങനെ പറയാൻ പറ്റുന്നവരോട് പറയട്ടോ, അല്ലെങ്കിൽ ഞാൻ കുടുംബവും കരങ്ങിപ്പോവേ. ചിലരോട് ഇങ്ങനെ പറഞ്ഞ പടച്ചോ, എന്റെ കുട്ടിനെ ഇതേപോലെ ഇനി സാമ്പട്ടിക്കാത്ത കത്ത് വരണമാര് കുട്ടി വരേക്ക് എത്തുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇപ്പൊ എന്താ ഏർപ്പാടൊക്കെ തീർത്തിട്ട് ഇപ്പൊ നമ്മൾ ഒഴിവാക്കാല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. ചില ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ എത്രയാണോ നിങ്ങൾക്ക് പെണ്ണിന്റെ വാപ്പ 2 ലക്ഷം രൂപ തന്നിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്, 2 ലക്ഷം രൂപ ഉദാഹരണം പറയാം. ഇന്നിപ്പോ 2 ലക്ഷം ഒന്നും അല്ല എന്നാ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിന്നു 10 കൊല്ലം മുമ്പ്. അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു 2 ലക്ഷമോ അതിന്റെ തത്തുല്യമായ സംഗതിയോ ഈ പുരക്കാർക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. നിന്റെ വകയെന്ന് പറഞ്ഞോളി, എവിടെ ഒപ്പര് പണ്ട് തന്നതാണ് തിരിച്ചു കൊടുക്കുന്നത് എന്ന് തിരുത്തി പറയണ്ട. അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അത് അവർക്കാക്കി കൊടുക്കും. പറ്റുന്നവര് അല്ലാത്തവരൊക്കെ പൊരുത്തപ്പിടിച്ചോളി. ഹറാമായ പൈസയും കൈ കൊടുക്കുന്നുണ്ട ബിസിനസ് തുടങ്ങിയത്, എങ്ങനെ ഇതൊക്കെ വർക്കത്തുണ്ടാവുക? ഇനി ആരും ചോദിക്കാനും പോണ്ട, വെറുതെ പൈസ ഉണ്ടാക്കാൻ ഏർപ്പാടാണ് കല്യാണം എന്ന് പറഞ്ഞ നിക്കാഹ് ഇതാണ്. അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു, നബിയുടെ മോളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ. നിർത്തിക്കിട്ടോ, നീ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചുവട്ടിൽ പറഞ്ഞോക്കണ്ടേടാ, നീ കൊടുത്തേക്കിട്ടോ എന്റെ കാറ്, നാളെ തന്നെ ടയറൊക്കെ ഊരി കൊടുത്തേക്കിട്ടോ. അത് ഇനി ഇറച്ചില്ലേ കഴിഞ്ഞ് സംഗതി മനസ്സിലായില്ലേ? നിങ്ങൾ പരി പോയിട്ട് നാളെ ആശ്വാസം പോണെന്ന് ആലോചിക്കി, അല്ലെങ്കിൽ ഇനി വല്ല സീഡിയൊക്കെ ഉണ്ടെങ്കിൽ കേട്ടിട്ട് ഇപ്പൊ എന്താ പിന്റെ അവസ്ഥ, ഞാനിപ്പോ ഇത് എത്ര കൊടുക്കേണ്ടി വരിക ഒന്ന് കണക്ക് വെച്ചേക്കി, ഇല്ലെങ്കിൽ പൊരുത്തപ്പെടിച്ചേക്കണം. രണ്ടാലൊരവസ്ഥയിലല്ലാതെ സാമ്പത്തിക ഇടപാടുള്ള പുറത്തരൂല. ഒന്നുകളെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അവകാശിയോട് പൊരുത്തപ്പെടിക്കണം.
കടം വാങ്ങണ പോലെ കരുതിക്കോളൂ നിങ്ങൾ. കല്യാണം കച്ചവടാക്കണ ഏർപ്പാടൊക്കെ നിർത്തിക്കോളൂ. എത്ര സിമ്പിളാണ്! അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു നാണിച്ചു വന്ന് നിൽക്കുകയാണ്. അവിടെ ബ്രോക്കറില്ല, ബ്രോക്കറില്ല എന്ന അത്ഭുതം. എന്തിനാ വന്നതെന്നറിയോ? നബി തങ്ങളോട് ഒന്ന് ചോദിക്കാൻ, തങ്ങളെ അങ്ങയുടെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരോ, ഇത് ചോദിക്കാൻ ഡയറക്റ്റ് വന്നു അലി റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അത് ചോദിക്കാൻ ഒരു മടി വരൂലേ, അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. മാ ജാഅ ബിക യാ അലിയു, അലിയെ, വാട്സ് ബ്രോട്ട് യു ഹിയർ, എന്തെങ്കിട്ട് വരാൻ കാരണോ? ലാശയ് ഒന്നുമില്ല നബി, ഒന്നുമില്ല നബി. ഇനി നോക്കണം, നബി അങ്ങോട്ട് ചോദിക്കുകയാണ്, കാരണം ഇത് പറയാൻ ഒരു ഭർത്താവാകുന്ന ആൾക്കൊരു മടി വരുമല്ലോ. അതുകൊണ്ട് ആ വാപ്പൊന്ന് സഹകരിച്ചു കൊടുക്കണം എന്നാ. ജിഇത തഖ്തുബു ഫാത്തിമ, ഫാത്തിമാനെ കെട്ടിച്ചിരുമോ എന്ന് ചോദിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു നബി അങ്ങോട്ട്. അലീതങ്ങൾക്ക് പറയാനുള്ളത് നബി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നഅം യാ റസൂലല്ലാഹ്, അതന്നെ നബിയെ, എന്റെ ആവശ്യം അതാണ്. എന്താ പഠിക്കാനുള്ളതെന്നറിയോ? ആ വിഷയം പെണ്ണിന്റെ വാപ്പങ്ങട്ട് എളുപ്പാക്കി കൊടുക്കുക ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം ആലോചിക്കുമ്പോ ആണിന്റെ വാപ്പ അല്ലെങ്കിൽ ആണ് ആ വിഷയം എളുപ്പാക്കി കൊടുക്കണം, വിഷമമുണ്ടാക്കരുത്. അടുത്ത ചോദ്യം, മഹർ കൊടുക്കണ്ടേ അല്ലേ, നിങ്ങളുടെ കയ്യിൽ മഹർ ഉണ്ടോ? മഹർ കൊടുക്കണ്ടേ? എന്തെങ്കിലും വിലമതിക്കുന്ന എന്തെങ്കിലും? നബി എന്റെ അടുത്ത് ഒന്നുമില്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മഹർ ഒന്നുമില്ല കയ്യിൽ. തങ്ങൾ ചോദിച്ചു, ഐന ദിർഉക, ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ടുള്ള അങ്ങയുടെ പടയങ്കി എവിടെ? അങ്ങയുടെ ആമർ, ആം ഓഫ് കോർട്സ്, നിങ്ങളുടെ ആമർ എവിടെ? നിങ്ങളുടെ യുദ്ധത്തിന്റെ പടയങ്കി എവിടെ? അതിനൊരു വില കിട്ടൂല നബി, അതൊക്കെ പൊളിഞ്ഞ പഴയ സംഗതിയല്ലേ. ആകെ ഒരു 400 ദിർഹം കിട്ടിയാലായി. 400 ദിർഹം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയമാണ്, ദീനാറാണെങ്കിൽ സ്വർണ നാണയം. ഹാജി, ഇങ്ങനെ കൊണ്ടുവാ. തങ്ങളത് ആരോട് ചോദിച്ചു? നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിക്കോ? ഒരാൾ വാങ്ങിച്ചു, 400 കൊടുത്തു. മതി, മഹറായില്ലേ, കല്യാണം കഴിച്ചു. അലീ തങ്ങളെ ഇരുത്തി നബി തങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. രണ്ട് സാക്ഷികളുണ്ടവിടെ. കല്യാണം കഴിഞ്ഞു, അലീ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും കല്യാണം കഴിഞ്ഞു. റബ്ബേ, നമ്മളാട്ടിലെ കല്യാണം കഴിഞ്ഞാൽ എത്ര അടങ്ങാറാവണം? കല്യാണം കഴിഞ്ഞു, എത്രയേ വേണ്ടി വന്നിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഒരു സദ്യ, പിന്നെ കല്യാണത്തിന്റെ ഫുഡ്, നമുക്ക് എത്രക്ക കാറ്ററിങ്ങിന് കരാർ കൊടുക്കേണ്ടത്, പന്തൽക്ക് ഇപ്പൊ എത്ര കൊടുക്കുക, ജ്വല്ലറിക്കാരോട് ഇപ്പൊ എത്ര വേണം, അപ്പൊ ആദ്യം ഓർഡർ ചെയ്യേണ്ട കിലോ കണക്കിന് വേണ്ടത്. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ? അതൊക്കെ വേറെന്തെങ്കിലും ചെയ്തിട്ട് നല്ല വഴിക്ക് കൊടുത്തുകൂടായിരുന്നോ? കല്യാണം കഴിഞ്ഞ് അന്ന് നബി തങ്ങൾ പറഞ്ഞു, അലിയെ, ഫാത്തിമ, ഞാൻ വരുന്നത് വരെ നിങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ കടന്നു വരുന്നവരെ, കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാവാൻ പോവാ, പിന്നെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോവാണേ, ഞാൻ വരുന്നവരെ ഒന്നും തുടങ്ങണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, രാത്രിയായിട്ടുണ്ട്, ഒരുമിച്ച് റൂമിൽ ഇരിക്കുകയാണ്. ഇവർ ഞങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് കേട്ടോ, അമ്മോശനാണ് ഈ വരുന്നത്. അമ്മോശൻ രണ്ടാം നമ്പറും പെണ്ണിന്റെ ആണിന്റെ പുറക്കാരൊക്കെ ഒരു വല്ല ഹൈ ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ലടോ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഏർപ്പാടാ. അവര് മനുഷ്യരല്ലേ, ഒരു മോളുണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് എങ്ങനെ ഇൻഫീരിയർ ആവുക, നീ എങ്ങനെ സുപ്പീരിയർ ആവുക? പെണ്ണിന്റെ വാപ്പയാണ് അഷ്റഫുൽ ഖൽഖ്, ഞങ്ങളാണ് കടന്നു വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോടും ഫാത്തിമ ബീവിയോടും, നിങ്ങളൊന്നും ചെയ്യല്ലേ ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞ് നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചിരുന്നു. നബി തങ്ങളുടെ കാലിന്റെ ഉള്ളിന്റെ കാലിന്റെ അടിഭാഗത്തെ തണുപ്പ് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞു. നബിയുടെ കാല് എന്റെ കാലിലേക്കും മറുവശം അലീതങ്ങളുടെ കാലിലേക്കും തട്ടുമ്പോൾ കാലിന്റെ തണുപ്പ് ഞങ്ങൾ അറിഞ്ഞു. തോളി കൈവച്ചിരിക്കുക. അല്ലാഹുമ്മ പടച്ചവനെ, ദുആ ചെയ്യുന്നുണ്ട് നബി തങ്ങൾ. ഇതാണ് അവിടെ വേണ്ടത്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇന്ന അലിയൻ ലഅഹബ്ബു നാസി ഇലയ്യ, അല്ലാഹുവേ, അലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. അല്ലാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അലിയെ നീ തൃപ്തിപ്പെടണം പടച്ചവനെ. ഇന്ന ഫാത്തിമ, ഫാത്തിമ ബീവി എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണല്ലോ. ഫാത്തിമയെ നീയും ഇഷ്ടപ്പെടണേ. ആദ്യത്തെ ദുആ, അലിയെ നിങ്ങൾ കൈതരൂ, ഫാത്തിമയുടെ കൈപിടിച്ചേക്കണം.
രണ്ടുപേരും കാവൽ ചോദിച്ചേക്കണം, അള്ളാഹുവിനോട് കാവൽ ചോദിച്ചേക്കണം. അതുകൊണ്ട് അലിയേ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയുടെ തലയിൽ കൈവെക്കൂ നിങ്ങളുടെ വലത് കൈ, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ചൊല്ലിയേക്കണം. ഞാൻ ചൊല്ലാം നബിയേ. ഫസ്റ്റ് നൈറ്റ് ആണ് കാണുന്നതേ, കൈവെക്കാൻ വേണ്ടി പറഞ്ഞു തലയിൽ. അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ജുബിലത അലൈഹ, പടച്ചവനെ ഈ ഫാത്തിമാക്ക് എന്തെല്ലാം ഖൈറുകൾ ഉണ്ടോ ആ ഖൈറു നീ എനിക്ക് തരേണമേ, അവരിലൂടെ എന്തെല്ലാം ഖൈറുകൾ വരുമോ ആ ഖൈറുകളും എനിക്ക് തരേണമേ. വഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജുബിലത അലൈഹാ, അവരിൽ നിന്ന് എന്തെങ്കിലും ഷെറുണ്ടാകുമെങ്കിൽ നീ ഞങ്ങളെ കാക്കണേ, അവർ കാരണമുണ്ടാകുന്ന ഷെറിൽ നിന്നും കാക്കേണമേ. എന്തായി അറിയോ, ഫാത്തിമ ബീവിയിൽ എന്തെല്ലാം ഖൈറുണ്ടോ അതും, തന്റെ ഭാര്യയിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതും, ഭാര്യ കാരണമുണ്ടാകുന്ന ഖൈറുകൾ എന്തൊക്കെയുണ്ടോ അതും നീ തരണേ അല്ലാ. പിന്നെ ഇവളിൽ എന്തെങ്കിലും ഷെറുണ്ടെങ്കിൽ, അവൾ എന്റെ നാവിലെ ലൈസൻസ് ഇല്ലാത്ത പെണ്ണാണ് ഇവന്റെ ഭാര്യയെങ്കിൽ, പടച്ചവനെ ഇവളുടെ നാവ് കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം അത് വരാതെ കാക്കേണമേ. വശരി മാജുബില ചാലിഹ, ഇവൾ ഫിത്നയും ഫസാദും വരത്തിയിട്ട് എന്റെ കുടുംബം കലക്കുന്ന അവസ്ഥ എന്റെ പെണ്ണിൽ നിന്നുണ്ടാകരുതേ പടച്ചവനെ എന്ന് ചെറുപ്പക്കാരാ നമ്മൾ ദുആ ചെയ്യുമ്പോ അതാണ് ഈ ദുആന്റെ അർത്ഥം. ഫാത്തിമ ബീവിയിൽ അങ്ങനെ ഷെറൊന്നില്ലല്ലോ. ബിദ്അത്തല്ലേ, ഹബീബിന്റെ നൂറിന്റെ കഷ്ണമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹ, പക്ഷേ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. എല്ലാ ഭാര്യമാരും ഫാത്തിമ ബീവിയാണോ? അല്ല. എല്ലാ ഭർത്താക്കന്മാരും അടീതങ്ങളാണോ? അതുമല്ല. എന്നാ പിന്നെ ദുആ ചെയ്ത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിക്കോളി ആദ്യത്തെ രാത്രി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് രണ്ടര കാറ്റെങ്കിലും ഇന്നത്തെ രാത്രി നിസ്കരിക്കണം കേട്ടോ. ഞങ്ങളുടെ നിർദ്ദേശം ഒതുകൊടുത്തോളൂ രണ്ടാളും. രണ്ടര കാത്ത് സുന്നത്ത്, ഭർത്താവ് ഇമാമും ഭാര്യ മമ്മൂമ്. സുന്നത്ത് നിസ്കാരത്തിൽ ഇമാം മമ്മൂമ് ഒന്നുമില്ല, പക്ഷെ ഒരു ഭാര്യയും ഭർത്താവും അല്ലേ, നിങ്ങൾ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. രണ്ടര കാത്ത് കഴിഞ്ഞു, പിന്നെ നിങ്ങൾ കുടുംബ ജീവിതം ആരംഭിച്ചോളൂ. നിങ്ങൾ കുടുംബത്തിലേക്ക് കടക്കുന്നത് ഒരു ഭാര്യയെ തന്റെ മണിയറയിലേക്ക് സ്വീകരിച്ചിരുത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് കള്ളുകുപ്പി പൊട്ടിക്കലാണോ സഹോദര, അവൾക്ക് മോശപ്പെട്ട ഫിലിം കാണിച്ചു കൊടുക്കലാണോ ചെറുപ്പക്കാരാ, അവരുടെ കയ്യിൽ തലവെച്ച് ദുആ ചെയ്യാനല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. اللهم اني اسالك خيرها وخير ما جبلت عليها واعوذ بك من شرها وشر ما جبلت عليها എന്നിട്ട് രണ്ടുപേരും വുളൂടത്തെ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷമായില്ലേ, ആ മോളിലൂടെയല്ലേ ഹസൻ ഹുസൈൻ എന്ന രണ്ട് പൊന്നുമക്കൾ ജനിച്ചത്, ആ മക്കളിലൂടെയല്ലേ ഇന്ന് ലോകത്തുള്ള സർവ തങ്ങന്മാരും സയ്യിദന്മാരും കടന്നു വരുന്നത്, ഈ ഫാത്തിമ ബീവിയുടെ ചോരയിലൂടെയല്ലേ. ഖൈറഹാ വ ഖൈറ മാ ജുബിലത അലൈഹാ, ഫാത്തിമ ബീവിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഖൈറും അവരിൽ ഉള്ള ഖൈറും എനിക്ക് തരേണമേ എന്ന് ദുആ ചെയ്ത ആദ്യത്തെ ദുആന്റെ ഫലമാണ് ഇന്ന് ലോകത്തുള്ള തങ്ങന്മാർ സയ്യിദന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പരമ്പരയിലൂടെ വരുന്നവരല്ലയോ റസൂലിന്റെ മക്കൾ, നബിതങ്ങളുടെ പേരക്കുട്ടികൾ. ആൺമക്കളിലൂടെ വന്നാലേ സാധാരണഗതി പരമ്പര നിലനിൽക്കൊള്ളുന്ന, അള്ളാഹിന്റെ റസൂലിന്റെ വിഷയത്തിൽ ഇത് ബാധകമല്ല എന്ന. നബിയുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും തങ്ങളുടെ ചോരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പെൺകുട്ടിയല്ലേ നബിന്റെ മോള്, നബിന്റെ മകന്റെ പരമ്പരയല്ലോ, ചോദ്യം വരൂല, ലോകത്താരും ഇത് ചോദിച്ചിട്ടില്ല, അതാണ് അത്ഭുതം. എന്തെന്നറിയോ, തങ്ങൾക്കിത് ബാധകമല്ല, തങ്ങളുടെ മോൾ തങ്ങളുടെ മോനെ പോലെ തന്നെ ആയിക്കോട്ടെ, തങ്ങളുടെ ചോരയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കണം, ഒരുമിച്ച് നിസ്കരിക്കണം. അഞ്ചു കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിൽ, മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ഒരുമിച്ചുള്ള നിസ്കാരം വേണം. എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഒരുമിച്ച്, ഭാര്യ ഭർത്താവും ഒരുമിച്ചൊരു നിസ്കാരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു തആല അവരുടെ മനസ്സിൽ സ്നേഹം നൽകിയേനെ. ഇദാ സല്ലൈതും ഫിൽ മസ്ജിദി ഫജഅലൂ ലിബുയൂതികും നസീബം മിൻ സലാതികും യകുൻ ഖൈറൻ അലാ അഹ്ലി ബൈതികും. ശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാണ്, ഇദാ സല്ലൈതും ഫിൽ മസ്ജിദി, നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ,
നിങ്ങളുടെ വീടിനും നിസ്കാരത്തിൽ നിന്നൊരംശം നിങ്ങൾ ബാക്കി വെക്കണേ. ഇഷാ ഇവിടെ നിസ്കരിച്ചു പള്ളിയില്, ഇഷായിന്റെ ശേഷമുള്ള സുന്നത്ത്, സമയം കിട്ടൂല, ഇവിടെ തന്നെ നിസ്കരിച്ചു പോയിക്കോട്ടെ. വിത്തറ് വീട്ടിലെത്തിയിട്ട് ദുഹറിന്റെ ബാങ്കൊടുത്തു, രണ്ടരക്കാത്ത സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ചു, പള്ളിയിലേക്ക് വന്നു, രണ്ടരക്കാത്ത തഹിയത്ത് നിസ്കരിച്ചു, പിന്നെ ഫറള് നിസ്കാരം. എന്തൊരു ഭംഗിയാണ്. ഫജഅലൂലി ബുയൂതികും നസീബം മിൻ സ്വലാത്തിക്കും, നിങ്ങൾ ആണുങ്ങൾ പുരുഷന്മാരോടാ തങ്ങൾ പറയുന്നത് നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണ്, പക്ഷേ കുറച്ച് നിസ്കാരം നിങ്ങൾ വീട്ടിലും നിസ്കരിക്കണേ. എന്റെ കാരണം, യകുൻ ഖൈറൻ അലാ അഹ്ലി ബൈതിക്കും, നിങ്ങളുടെ വീട്ടുകാർക്ക് അത് ഖൈറായിരിക്കും. ചെയ്യട്ടെ. അപ്പോ അള്ളാഹു തആല മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി എന്നാ പറഞ്ഞത്. ആ സ്നേഹം എങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പരിഹരിക്കാനുള്ള ഒന്നാമത്തെ ചികിത്സ എന്താ? രണ്ടുപേരും ഒരുമിച്ചെങ്കിലും സുന്നത്ത് നിസ്കരിക്കണം. രാത്രിയിൽ ഒരു നിരന്തരം, ഒരു ദിവസം ഒരു തവണയെങ്കിലും, ഇഷ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താ, ഉറങ്ങാൻ പോവാണ്, ഉറങ്ങാൻ പോകുമ്പോൾ എന്തായാലും ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങാൻ പോകുമ്പോൾ ഒതുടുക്കൽ സുന്നത്താണ്. ഉറങ്ങിയ ഒതു മുറി കുഴപ്പമില്ല, ഭാര്യ തൊട്ട ഒതു മുറി ആയിക്കോട്ടെ, ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ പൊതുവാണ്, അത്രേ ഉള്ളൂ. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഊതെടുത്തിട്ട് വരണം. ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പേ ഒതു മുറിക്കണ്ട, ബെഡ്റൂം വരെ ഒതുണ്ടായാൽ മതി, പിന്നെ ഒതു മുറിഞ്ഞോട്ടെ, എന്തൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് വരുമ്പോ ഒതു വേണം, പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചോട്ടെ. ചില ആൾക്കാർ അങ്ങനെ പറയും, എന്താ ഇപ്പൊ ഹദീസ് ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി പറഞ്ഞു, ഇവിടെ തൊട്ട ഒതു മുറിയും ചെയ്യും, കടന്ന് ഉറങ്ങിയാലും ഒതു മുറിയില്ലേ, അതിന് കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോ ഒതു വേണം. സുബ്ഹാനല്ലാഹ്, ഇന്നൊക്കെ എത്ര സൗകര്യമാണ്, ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളല്ലേ, എന്നാലും നമ്മൾ ഒതുടുക്കൂലാന്ന്. പിന്നെ ഇനി എങ്ങനെ ഒതുടുക്കുക? കൈമക്കാരെ ഒഴിച്ചറിഞ്ഞു തരുന്നില്ല അല്ലെ, സ്വന്തം മുമ്പൊക്കെ അത് ക്രെംറ്റിന്റെ അടുത്ത് വന്നിട്ട് മുക്കി കോരി എടുത്തുണ്ടാക്കേണ്ടി വരും അല്ലെ. നമ്മളൊരു 10-25 കൊല്ലം അങ്ങോട്ടൊക്കെ ആലോചിച്ചാലേ, ഈ മോട്ടോർ പൈപ്പൊക്കെ ഒന്നുണ്ടോ, നമ്മൾ ഉളവയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ നാട്ടിലൊന്നും ഇല്ല, കൊട്ടക്കൂരിയും കയറൊക്കെ വെച്ചിട്ട് മുക്കിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കേണ്ട ഒരവസ്ഥ. ഒരു 25 കൊല്ലം മുമ്പൊക്കെ അങ്ങനെയല്ലേ, ആ കിണറ്റിനടുത്തൊക്കെ പോകണ്ടേ, ടോയ്ലറ്റൊക്കെ പുറത്താണ്, അങ്ങനെയൊന്നുമില്ലല്ലോ, എന്ത് റാഹത്താണ്. ഒന്ന് ഒതുടുത്തിട്ട് കയറാൻ വല്ല പ്രയാസമുണ്ടോ? നമ്മുടെ സ്വന്തം റൂമിൽ സൗകര്യമില്ലേ? അതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എന്റെ റസൂൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളൊന്ന് ഒതുടുത്തിട്ട് വരണട്ടോ ബെഡ്റൂമിൽ ഉറങ്ങാൻ വരുമ്പോഴും? നിങ്ങൾ എന്തെടുക്കാൻ, അല്ലാ വെള്ളമല്ലായിരുന്നു, എന്ത് വെള്ളമല്ലായിരുന്നു, സ്വന്തം റൂമിൽ തന്നെ വെള്ളമല്ലേ, എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ല ചോദിക്കുമ്പോൾ ഒരു കാരണം നിങ്ങൾ കണ്ടുവച്ചേക്ക്, എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ല, എന്താണ് എന്റെ റസൂല് പറഞ്ഞ സുന്നത്ത് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി കണ്ടേക്കണം. ഓതുണ്ടാക്കിയിട്ട് ഉറങ്ങാൻ പോകണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാവർക്കും കല്യാണം കഴിച്ചവർക്കും കൈ കേൾക്കാത്തവർക്കൊക്കെ ഓതെടുത്തിട്ട് പോകണം. എന്ത് ചെയ്യാൻ? ഉറങ്ങാൻ പോകാൻ. രണ്ട് ഖിറാഅത്തുൽ ഖുർആനി മഅൻ, ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾ ഒരൽപ്പനേരെങ്കിലും ഖുർആൻ ഓതണം. രണ്ടാമത്തെ ചികിത്സ അതാണ്. മനസ്സ് നമ്മൾ യോജിക്കണം, യോജിച്ചു പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എന്തോ മനസ്സ് നമ്മൾ യോജിക്കണില്ല. രണ്ടാമത്തെ ചികിത്സ ഒരു അല്പമെങ്കിലും, വലൗ റുബ് അസഫഹത്തിൻ, ഒരു പേജിന്റെ നാലിലൊന്ന്, നാല് വരി ഒപ്പോത്, രണ്ടുപേരും മുസാഫ് എടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ചിരിക്കുക, എന്നിട്ട് രണ്ടുപേരും ഒരു നേരം അള്ളാഹു നോക്കുമ്പോ ആ ഭാര്യയും ഭർത്താവും എന്റെ കലാം ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും എനിക്ക് വേണ്ടി തക്ബീറ് ചൊല്ലി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരുടെയും മനസ്സ് അല്ലാഹുവിലേക്ക്, പിന്നെ റബ്ബിന്റെ സഹായം ഇറങ്ങി വരും. ഇതാണ് വിഷയം. രണ്ടുപേരും ഒരുമിച്ച്, ഒരാള് സീരിയൽ, ഒരാള് ഖുർആൻ, അതല്ല, രണ്ട് എല്ലാം കൂട്ടിച്ചിട്ട് നമ്മൾ ഖുർആൻ ഓതാൻ, രണ്ടുപേരും ഒരു പേജ്, അര പേജ്, നാല് വരിയെങ്കിലും ഒരു ദിവസം ഓതണം. ഇത്തരക്കാർ അല്ലാത്തവർക്കും ചെയ്യട്ടോ, കുടുംബത്തിൽ പ്രശ്നമുള്ളവർക്കുള്ള പരിഹാരം കൂടെ പറഞ്ഞുതരാണ്. അല്ലാത്തവർ ചെയ്താൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടുന്ന വീട്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കപ്പെടാത്ത വീടും, ജീവനുള്ളതിനെ പോലെയും മരിച്ചതിനെ പോലെയുമാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അതുകൊണ്ട് മൂന്നാമത്തെ ചികിത്സ, ദിക്റുല്ലാഹി മഅൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് ദിക്റു ചൊല്ലലാണ്. 5 മിനിറ്റെങ്കിലും രണ്ടുപേരും, നമുക്ക് രണ്ടുപേർക്കും ചൊല്ലാം, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, 5 മിനിറ്റ് 5 മിനിറ്റ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം
يا ذا الجلال والإكرام أمتنا على دين الإسلام حداد راتبك تشلي يندر حديث الوان ذكره يدل الله يندر راحة അള്ളാഹുനെ സംബന്ധിച്ച് ഓർക്കുക, വീട്ടിൽ അഞ്ചു മിനിറ്റെങ്കിലും നിങ്ങൾ ഓർത്താൽ അള്ളാഹുനെ ഓർക്കുന്ന വീട് ജീവനുള്ള മനുഷ്യനെ പോലെ, അള്ളാഹുനെ ഓർക്കാത്ത വീട് മയ്യത്തിനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ആകെ ടി വി തുറന്ന സീരിയലും സിനിമയും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ദിക്റോ ഒരു വഅദോ ഒരു നല്ല കാര്യമോ ഒരു സ്വലാത്തോ അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹുകളോ ഒന്നും പറയപ്പെടാത്ത വീടുകൾ ചത്തുപോയതിനെ പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കപ്പെടുന്ന വീടോ ജീവനുള്ള ആളിനെ പോലെ, ജീവനുള്ളതിനെ പോലെ, ജീവിച്ചിരിക്കുന്നവരെ പോലെ. അപ്പൊ വീടിന് ജീവൻ വേണം എന്ന് ഒരുമിച്ച് ദിക്ര് ചൊല്ലണം. വദ്ദുആ ഒരുമിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ, രണ്ടുപേരും ഒരുമിച്ചൊന്ന് ദുആ ചെയ്യ. അഞ്ചാമത്തെ പരിഹാരം പഠിപ്പിച്ചു തരുന്നത് ഇജ്തിമാഉൽ ആയിലത്തി അലാ തുആമി മഅൻ, വീട്ടുകാര് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. അഞ്ചാമത്തെ പരിഹാരം അതാണ്. ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ പരിഹാരം എന്താണ്? ഒരുമിച്ച് നിസ്കരിക്കണം. രണ്ട്, ഒരുമിച്ച് ഖുർആൻ ഓതണം. മൂന്ന്, ഒരുമിച്ച് അല്പനേരമെങ്കിലും അഞ്ചു മിനിറ്റെങ്കിലും ദിക്ര് ചൊല്ലിക്കോ. നാല്, ഒരുമിച്ച് ദുആ ചെയ്യണം. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് അവരൊരുമിച്ച് ദുആ ചെയ്യട്ടെ. മക്കളുണ്ടെങ്കിൽ അവരോട് ആമീൻ പറയാൻ വേണ്ടി പറയും, ആമീൻ പറയട്ടെ. അഞ്ചാമത്തേത്, വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇജ്തിമാഉൽ ആഇലതി അലാ തുആമി മഅൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് ബർക്കത്തില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റൂലേ? വാപ്പ വരും, ഇശാസ്കാരം കഴിഞ്ഞ് കറക്റ്റ് 8:30 വാപ്പക്കപ്പ് ഭക്ഷണം കഴിക്കണം. വാപ്പ ഭക്ഷണം കഴിച്ചു. മൂത്ത മോൻ വരും 9:00, അതിന്റെ തൊട്ടടുത്ത അനിയൻ വരും 12:00, പിന്നെ ഉള്ളവൻ വരുന്ന രാത്രി 3:00. പ്രായം കുറയും തോറും ലേറ്റ് ആയിട്ടാ വരിക. അപ്പൊ ഓനുള്ള ഭക്ഷണം എടുത്തു വെക്കും. ഓൻ കഴിച്ചോ കഴിക്കാതെ ഇനി എലിയോ പൂച്ചയോ കഴിച്ചതെന്ന് അറിയില്ല. ഓൻ കടന്നോ അല്ലേ വന്നോ എന്നറിയില്ല. അങ്ങനെ ഇതല്ല വീട്, ഇതല്ല വീട്. ഇജ്തിമാഉൽ ആഇലതി അലാ തുആമി മഅൻ, വീട്ടുകാർ മുഴുവനും ഒരുമിച്ചിരുന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഉമ്മയും വാപ്പയും മക്കളും, ഭാര്യയും ഭർത്താവും മക്കളും, അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ പുണ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണത്തിലേക്ക് ബറക്കത്ത് ഇറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ വന്ന് പരാതി പറഞ്ഞില്ലേ, നബിയേ നബിയേ ഇന്നാ നഅകുലു വലാ നശ്ബഉ യാ റസൂലല്ലാഹ്, ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയേ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഇന്നാ നഅകുലു വലാ നശ്ബഉ, പരാതിയാണ്. നബിയേ തിന്നുന്നുണ്ട്, വയറ് നിറയുന്നില്ല. എത്ര തിന്ന്? നമ്മള് കല്യാണത്തിന് തിന്നലല്ലേ. നാട്ടിലാകെ നടക്കുന്ന ഏർപ്പാട് വെള്ളക്കുപ്പായിട്ട് തിന്നാൻ നടക്കുകയെന്ന ആകെ കേട്ടത് പതാ. കല്യാണം സൽക്കാരം ചെന്നിട്ട് അങ്ങനെ അടിച്ചു മാറി തിന്ന കൊളസ്ട്രോളും പ്രഷറൊക്കെ വരാം. വെറുതെ കിട്ടുന്നതാണെങ്കിൽ ആപ്സേ ആയേച്ചോ ആനേതേ, വെറുതെ കിട്ടുന്നതൊക്കെ വരട്ടെ. അറബിയിൽ ഉറുദുവിൽ അങ്ങനെ പ്രോവർബ് ഉണ്ട്, എന്റെ കഥങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ആപ്സേ ആയേച്ചോ ആനേതേ, വെറുതെ കിട്ടുന്നതൊക്കെ പോന്നോട്ടെ എന്ന ആ പ്രോവർബിന്റെ അർത്ഥം അതാ. അത് ഒരു ഉസ്താദിനെ കളിയാക്കി ഉണ്ടാക്കിയ കഥയാണ്. ലക്നൌവിലെ ഒരു ഉസ്താദ് എന്നാ പറയാ. ഉസ്താദ്മാരെന്നെ ഓലെന്തായാലും പറയില്ലല്ലോ, ഓല പള്ളി കുത്തരുന്ന സാധുക്കള്. അപ്പോ ഒരു മുല്ലാക്കാനിട്ടുണ്ടാക്കിയ കഥയാണിത്. ആപ്സെ ആയത്തോ ആനയത്, മുല്ലാക്ക് വീട്ടിലേക്ക് ചെന്നപ്പോ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ ഇന്നെന്താണ് കറി? ഉർദുവിൽ നടന്നൊരു പ്രയോഗമാണ്. ഓള് പറഞ്ഞു, ഇന്ന് ചിക്കൻ കറിയാണ്. മുറുകി അല്ല പെണ്ണെ, നമുക്ക് കോഴിയൊന്നുമില്ലല്ലോ, ഞാൻ കോഴി കൊണ്ടുവന്നിട്ടില്ലല്ലോ, എവിടുന്നാ പോയി ചിക്കൻ കിട്ടിയത്? അതേ, നമ്മുടെ അയൽവക്കത്തെ കോഴി ഇങ്ങോട്ട് പാറി വന്നപ്പോ ഞാൻ പിടിച്ചു അറുത്തു കറിയാക്കിയതാണ്. യാ അല്ലാ, ഹറാം. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. ഏ, ഭക്ഷണം എനിക്ക് വേണം, പക്ഷെ എങ്ങനെ ഞാൻ കഴിക്കും? ചിക്കൻ ഹറാമല്ല, ചിക്കനല്ലേ. അന്യന്റെ വീട്ടിലത്തെ കോഴി പാറി വന്നപ്പോ പിടിച്ച അർത്ഥം പിന്നെ അത് ഹലാലാവോ? അപ്പോൾ പറഞ്ഞു, നമക്ക് മിർച്ചി മസാല പാനി സബ്തു അപ്നാഹ്, കോഴി മാത്രമേ പുറത്തെത്തത്, മസാലയൊക്കെ നമ്മൾ തന്നെയാണ്. എന്നാ പിന്നെ ആ ചപ്പാത്തി എടുക്ക്, കറി മാത്രം നമ്മളിതാ വെള്ളക്കല്ലോ, കറി മാത്രം ഇവിടെ ഒഴിച്ചതാ, ഞാൻ ചിക്കൻ വേണ്ട. ശരി, എന്നാ പിടിച്ചോളി എന്ന് പറഞ്ഞ് പെണ്ണ് കറി ഇങ്ങനെ ഒഴിച്ചുകൊടുക്കും. ഒരു ചിക്കൻ അവിടെ വീണു. അപ്പോ അവൾ എടുക്കാൻ, ഏ എടുക്കലെടുക്കൽ അവിടെ വീണോട്ടെ. ആപ്സെ ആയേച്ചോ ആനേതേ, തന്നെത്താൻ അങ്ങോട്ട് വീഴുകയാണെങ്കിൽ വീണോട്ടെ, എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ കോഴിയെ പിടിക്കാൻ പോയതല്ല, കോഴിയും തന്നെത്താൻ അങ്ങോട്ട് വന്നതാ നമ്മളെ ഉച്ചത്തേക്ക്.
മൈ കോഞ്ചി മുറുകിക്ക് പക്കടനെങ്കിൽ വോ സ്വപ്ന പായിച്ചി. അപ്പൊ വെറുതെ കിട്ടുന്നത് പോന്നോട്ടെ. ആപ്സെ ആയച്ചോ ആനെ, അങ്ങനെയാണ് ഈ പ്രയോഗം ഉണ്ടായത് എന്ന് പറയാറുണ്ട്. ആപ്സെ ആയച്ചോ ആനേതേ, വെറുതെ കിട്ടുന്നതൊക്കെ തിന്ന്. സഹാബികൾക്ക് വളരെ കുറച്ചേ കഴിക്കുമായിരുന്നുള്ളൂ. വയറിന്റെ മൂന്നിലൊന്ന് ഭക്ഷണം സോളിഡ്സ്, മൂന്നിലൊന്ന് ലിക്വിഡ്സ് വെള്ളത്തിന്, മൂന്നിലൊന്ന് ഫോർ എയർ ഫോർ ബ്രീതിങ് നമുക്ക് വായുവിന്, മൂന്നിലൊന്ന് ഒഴിച്ചിടണം, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് ഭക്ഷണത്തിന്. ഇത് ഏറ്റവും കൂടുതൽ ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമാണെന്ന്. ഇങ്ങനെ തിന്നുന്ന സ്വഹാബികളാണ് നബിയോട് പരാതി പറയുന്നത്. നബിയെ, ഞങ്ങൾ തിന്നുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. നബിയുടെ മറുപടി എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ചികിത്സ കൊടുക്കുക. കല്യാണത്തിന് പോയിട്ട് നാല് പ്ലേറ്റ് തിന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, അവര് വയറ് നിറഞ്ഞില്ല. കൂട്ടർ നീ പോരടോ, കണ്ട മോശമാണെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുക. ഇവിടെ ഇവര് വയറ് നിറഞ്ഞിട്ടില്ല, ഇതാണ് ഈ അസുഖം. കല്യാണം മാനം കിടത്താനെ കുറച്ച് കോളേജ് പിള്ളേർ കൊണ്ടായി പോരെ, സർവ ചോറും തിന്നിട്ട് വിരുന്നൊരു ഭക്ഷണമില്ലാത്ത ആ രീതിയിൽ തിന്നാൻ പറ്റുന്ന വള്ളക്കാരൊക്കെ അല്ലേ നമ്മുടെ നാട്ടില്? വിളിക്കാതെ കല്യാണത്തിന് പോകണവരുണ്ടല്ലേ, ഒന്നുമില്ലൊക്കെ ഉണ്ടോ? ഹറാമായ ചോറും വെച്ചിട്ട് ഇരിക്കണ്ടാവും. കല്യാണ മണ്ഡപല്ലേ, ആരും ചോദിക്കൂലല്ലോ പോകാന്ന്. ആരെങ്കിലും ചോദിച്ചോ, എന്തെങ്കിലും കുടുംബബന്ധം ഉണ്ടാക്കിയാ കുടുംബം കൊളക്കും. പടച്ച റബ്ബേ, ഞാൻ ഇവിടെ വരേണ്ട ആളായിട്ട് എന്നെ ചോദിച്ചു ആരാണ്? ഈ കുടുംബത്തിന് ആ കല്യാണം മുടങ്ങും. ഇവിടെ ഇവൻ വലിഞ്ഞു കയറി ചെന്നതാ, പിടിക്കപ്പെട്ടപ്പോ പിന്നെ കുടുംബം ഉണ്ടാക്കിയതാ, അത് വെച്ചിട്ട് പോകാൻ കളിക്കും. പിന്നെ ഇങ്ങനത്തെ ഫിത്തനക്കാരുണ്ടാവും. നമ്മളെ വിളിക്കാത്തടത്ത് പോവാൻ പാടില്ല പൊന്നു സഹോദരന്മാരെ. നമ്മളെ വിളിക്കാത്ത കല്യാണത്തിന്റെ ചോറ് പോയി തിന്നൂടാ. പഠിക്കണ കാലത്ത് കോളേജ് പഠിക്കുമ്പോ നല്ല വിശപ്പുണ്ടാവും, ബൈക്കിലെ എണ്ണയുണ്ടാവും അല്ലെ, എന്നാ ഹോട്ടലിൽ പോയി തിന്നാ പോരെ. അപ്പോലെ നേരെ ചെന്ന് വിളിക്കാത്ത കല്യാണത്തിന് പോയി ഡീസന്റ് ആയിട്ട് ചെന്നിട്ട് തിന്നുപോരെ, ഡീസന്റ് ആയിട്ട് ഇറങ്ങിപ്പോരാ. ആരും ചോദിക്കും, അങ്ങനെയൊക്കെ തിന്ന വീരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് മടങ്ങിക്കൊള്ളിട്ടോ. സ്വന്തം ചോരയിലേക്ക് കുത്തിവെച്ചത് ഹറാമിന്റെ ഭക്ഷണമാണ്. വെറുതെ കിട്ടണം തിന്നാൻ നിൽക്കേണ്ട. അല്ലാഹു ഹലാലാക്കിയത് വിളിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൽ സുന്നത്തും നിർബന്ധവുമാണെന്ന്. കല്യാണത്തിന് വിളിച്ചാൽ പോകൽ നിർബന്ധമാണ്. എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. വിളിച്ചോ ആ പോയേക്കണം. അത് വാട്സപ്പ് മെസ്സേജ് വന്നാലും മതി, പോയേക്കണം. എനിക്ക് ഇന്നെ വിളിച്ചിട്ട് ഔദ്യോഗികമായിട്ട് കവറിൽ ലെറ്റർ തന്നിട്ടില്ലല്ലോ. അഹങ്കാരം എന്ന എന്റെ പേര്. നിന്റെ കൽബിൽ അഹങ്കാരമുണ്ട്. വിളിച്ചാ പോയിക്കോ, വിളിക്കാതെ പോകാൻ പാടുണ്ടോ? ഇല്ല, വിളിക്കാതെ പോയിക്കൂടാ. എപ്പം പോകാം? ഞാൻ പോയാൽ അയാൾക്ക് വിഷമുണ്ടാവില്ല, ഞാൻ ചെന്നാൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവും. കല്യാണത്തെ ലിസ്റ്റിട്ട് എല്ലാരും വിളിച്ചു, എത്ര ലിസ്റ്റിട്ടാലും രണ്ടു മൂന്നാളെ മറക്കും. വളരെ വേണ്ടപ്പെട്ടവരെ ഉണ്ടാവില്ലേ? അത്ഭുത അങ്ങനെ അനുഭവങ്ങളില്ലേ? പിന്നെ മറ്റങ്ങ് വരും ഇങ്ങനെ. പിന്നെ കല്യാണം നമ്മൾ അറിഞ്ഞിരുന്നു കേട്ടോ, നിങ്ങൾ വിളിക്കാത്തോണ്ട് അല്ലല്ലാ പച്ച മറന്നുപോയല്ലോ റബ്ബേ. എന്നാ പിന്നെ ഈ ഓർമ്മയുള്ള ആൾക്ക് ചെന്നാ പോരായിരുന്നോ? വീട്ടിലൊക്കെ സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇയാൾ മുഖം കറുപ്പിച്ച് നടക്കാനുള്ള കാലം ഒരിക്കോളും, പിന്നെ മുഖം കറുപ്പ്, പിന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. മറന്നുപോകും ചങ്ങായിമാരെ, സ്വാഭാവികമല്ലേ. എന്റെ വീട്ടിലെ കല്യാണത്തിന് എനിക്കറിയാം, വളരെ സൂക്ഷ്മമായിട്ട് ഞാനും വാപ്പിയൊക്കെ ഇരുന്നിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ രണ്ടു മൂന്നാൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ റബ്ബേ വിളിക്കേണ്ട, വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ മറന്നുപോയല്ലോ. സ്വാഭാവികമാണ്, ആൾക്ക് ആ കല്യാണത്തിന്റെ ബേജാറിലൊക്കെ ഉണ്ടാവും. അങ്ങനെ പോകാന്നല്ലാതെ കോളേജ് കുട്ടികൾ കയറിയിട്ട് കല്യാണ മണ്ഡപത്തിൽ കയറി തിന്നുന്ന ചോറേ, അതൊന്ന് ഹലാലല്ല കേട്ടോ. ഹറാമിന്റെ ചോറാണത്. അങ്ങനെ പഠിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. പൊരുത്തം പിടിച്ചേക്ക്. ഇപ്പൊ എങ്ങനെ പൊരുത്തം പിടിക്കല്ലേ? അള്ളാഹുവിനോട് ചോദിച്ചേക്ക്. ആ കല്യാണം ആരതാന്ന് പോലും അറിയില്ലേ? മണ്ഡപത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്? ആരാ കല്യാണത്തിന്റെ പാർട്ടിക്കാരെന്ന് വരെ അറിയില്ല. ചോറച്ചന് പൂരെന്നല്ലാതെ എവിടെ പോയിട്ട് ഇനി പൊരുത്തം പിടിക്ക? ആ ആലോചിച്ചോളൂ. ഖുലു ജമീഅൻ, മറുപടി പറയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കിൻ. നിങ്ങൾ വയറു നിറച്ച് തിന്നുന്നവരല്ല, പക്ഷേ ആ ഭക്ഷണത്തിൽ തന്നെ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും. കുലു ജമീ അൻ വയർ, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണേ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വലത് കൈകൊണ്ട് തിന്നണേ. ബിസ്മില്ല ചൊല്ലി വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണേ. അത് ബർഗർ കഴിക്കുകയാണെങ്കിലും സാൻഡ്വിച്ച് കഴിക്കുകയാണെങ്കിലും നീ പെപ്സിയോ കോളയോ കുടിച്ചോ, ഇടത് കൈകൊണ്ട് കുടിക്കല്ലേ, ഇടത് കൈകൊണ്ട് തിന്നല്ലേ, വലത് കൈകൊണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കിൻ. ബിസ്മില്ല ചൊല്ലണം. കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതിയല്ലേ അല്ലാഹുവേ, നിനക്കാണല്ലോ സ്തുതി. അല്ലദീ അത്വഅമനാ വസഖാനാ, നമ്മെ കഴിപ്പിച്ചതും കുടിപ്പിച്ചതും അല്ലാഹുവല്ലേ.
വജഅലന മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായി ജീവിക്കാൻ നമുക്ക് അഭിമാനം തന്നതും അല്ലാഹു അല്ലയോ? നിനക്ക് സ്തുതി പടച്ചവനെ, എന്ന് നിങ്ങൾ ഭക്ഷണത്തിന്റെ മര്യാദകൾ പാലിച്ചു ഭക്ഷണം കഴിച്ചാൽ ആ വീടിന്റെ ഉള്ളിൽ സന്തോഷം വരുമെന്ന് പഠിപ്പിക്കുകയാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് നിന്ന് ഭക്ഷണം, ഭർത്താവ് എനിക്ക് വേണ്ട അന്ന് ഈ പെണ്ണെ നീ പറയല്ലേ, നീ ഭക്ഷണം കഴിച്ചാലാ ഭർത്താവിന്റെ കൂടെ ഒരു പത്തലെങ്കിലും കഴിച്ചേക്കേ, ഒരു അരപ്പത്തലെങ്കിലും കഴിച്ചേക്കും ഭർത്താവിന്റെ കൂടെ, അതിന് ബർക്കത്തുണ്ട്. ഉമ്മി ബാപ്പി മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കും. അപ്പൊ അഞ്ച് പരിഹാരങ്ങളാണ് പറഞ്ഞത്. കുടുംബബന്ധം അല്ലാഹു ആദൻ നബിയിലൂടെ തുടങ്ങിയതിന്റെ കഥ നമ്മൾ പറഞ്ഞത്. ഇസ്ലാമിന്റെ അറേഞ്ച് മാരേജുകളിലാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്. ഇത് അല്ലാഹു ചെയ്യുന്ന ദൃഷ്ടാന്തമാണെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. വീട്ടിൽ സന്തോഷമുണ്ടാക്കി തരുന്നതും ദുഃഖമുണ്ടാക്കുന്നതും അല്ലാഹു ചെയ്യുന്ന പണിയാണ്. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വിവാഹത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട വിവാഹത്തിന്റെ ലക്ഷ്യം അല്ലാഹുവിനനുസരിച്ച് ജീവിക്കലും തലമുറയെ നിലനിർത്തലുമാണ്. അങ്ങനെ ആകുമ്പോഴാണ് അല്ലാഹു അസ്വാജ് എന്ന് പറയുന്നത്. അല്ലാത്തപ്പോഴൊക്കെ റബ്ബ് വിളിച്ചത് ഇമ്രഅ, പെണ്ണ് എന്നേ വിളിച്ചിട്ടുള്ളൂ. മക്കളുണ്ടായപ്പോൾ അവരെ സൗജ് എന്ന് വിളിച്ചു. രണ്ടുപേരും മുസ്ലിം ആകുമ്പോൾ സൗജ് എന്ന് വിളിക്കൂ. ദുആ ചെയ്യണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വീട്ടിനൊരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് നിസ്കരിക്കണം. അലി തങ്ങളോട് പറഞ്ഞില്ലേ, നബി തങ്ങൾ ഫാത്തിമ ബീവി കല്യാണം കഴിക്കുന്ന രംഗം പറഞ്ഞു. ആ കല്യാണം കഴിച്ചു കഴിഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നവരെ ചെയ്യല്ലേ, അങ്ങനെ തലയിൽ കൈവച്ച് ദുആർക്കാൻ വേണ്ടി പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി. അതിന്റെ ഇടക്ക നമ്മളെ ബ്രോക്കർമാരെ ഫിത്നെ പറ്റി പറഞ്ഞത്, സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞത് അല്ലേ. അലി അള്ളാഹു ഡയറക്റ്റ് വന്ന് ചോദിച്ചല്ലേ മോളെ കെട്ടിച്ചേരോ, അത് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കണം, വീട്ടുകാർ നിസ്കരിക്കുന്നവരാവണം. അപ്പൊ അള്ളാഹു ഭക്ഷണം തരും, ഭർത്താവിന് ഗൾഫിൽ ജോലി കിട്ടും, ബാപ്പാക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. എവിടെ വീട്ടിൽ ജീവിക്കുന്നവർ സിനിമയും സീരിയലും കണ്ടിരിക്കല്ല, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ. ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം, ഒരുമിച്ച് ദിക്ർ ചൊല്ലണം, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഖിറാഅത്തുൽ ഖുർആൻ ഖുർആനോദ, ഒരുമിച്ച് നിസ്കരിക്കുക, ഒരുമിച്ച് ദിക്ർ ചൊല്ല, ഒരുമിച്ച് ദുആ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഇത് കുടുംബ ബന്ധത്തിലെ ശൈഥില്യങ്ങൾ പരിഹരിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുന്ന മാർഗമാണ്. ഇത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്.